ഹായ്, വെൽക്കം ടു കലവറ. ഇന്ന് നമുക്കൊരു ഉണ്ണിയപ്പം ചെയ്യാം. സെപ്റ്റംബർ 7 വിനായക ചതുർത്ഥിയാണ്. അതിൻ്റെ സ്പെഷ്യലായിട്ടാണ് ഈ വീഡിയോ. അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് പച്ചരി. അത് കഴുകി വൃത്തിയാക്കി 5 മണിക്കൂർ കുതിർത്തതിന് ശേഷം അരി വച്ചിരിക്കുകയാണ്. അരി അരച്ചാണ് നമ്മൾ ഈ ഉണ്ണിയപ്പം ചെയ്യുന്നത്. ഇതിന് മുമ്പ് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് അരിപ്പൊടി വെച്ച് ചെയ്തതായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ വേണ്ടത് 2 കപ്പ് ശർക്കര. അരിയുടെ അതേ അളവിൽ തന്നെയാണ് ശർക്കര എടുത്തിരിക്കുന്നത്. ശർക്കര വേണമെന്നില്ല, നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂണോ വല്ലതും മാറ്റാം. ഇത് നല്ല മധുരം കാണും, ഇത്രയും മധുരമുള്ളത് നല്ലതാണ്. പിന്നെ നെയ്യ്, 4 പാളയംകുടംപഴം, 3 ടേബിൾ സ്പൂൺ റവ, അത് 1/2 കപ്പ് വെള്ളത്തിനകത്ത് കലക്കി കുറുക്കിയെടുക്കാം. ഏലക്കാപ്പൊടി പിന്നെ ചേർക്കുന്നതായിട്ട് ഞാൻ അന്നേരം പറയാം. ആദ്യം നമുക്ക് ശർക്കര ഉരുക്കാനായിട്ട് വയ്ക്കാം. ഒരു കപ്പ് വെള്ളം, ശർക്കര നന്നായിട്ട് തിളക്കുന്നുണ്ട്. അത് ചെറിയ തീയിലിട്ട് ഇവിടെ ഇരിക്കട്ടെ. അതൊന്ന് അലിഞ്ഞാൽ മാത്രം മതി. ആ സമയം കൊണ്ട് നമുക്ക് അരി അരച്ചിട്ട് മിക്സിയുടെ ബൗളിലേക്ക് പകുതി അരി ഇടാം. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് അരയ്ക്കാൻ ഒക്കാത്തതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് 1 നുള്ളുപ്പ്, 1 ടീസ്പൂൺ ജീരകം. ഏലക്കാപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഏലക്ക പൊടിച്ച് വെച്ചിട്ടില്ലാത്തവരാണെങ്കിൽ 4 ഏലക്കയുടെ അകത്തെ കുരു മാത്രം, അരി മാത്രം ഇട്ട് ഇതിനോടൊപ്പം പൊടിച്ചെടുക്കാം. റവ കുറുക്കി വെച്ചിരുന്നത്, 3 പാളയംകുടംപഴം അത് അരിഞ്ഞ് ചേർക്കാം. പിന്നെ 1 പാളയംകുടംപഴം ബാക്കി ഇരിപ്പുണ്ട്, അത് അടുത്ത തവണ അരയ്ക്കുമ്പോൾ എടുക്കാം. ഇതിൽ നല്ലത് പാളയംകുടംപഴമാണ്. ഇതിലൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് അരച്ചെടുത്തിട്ട് വരാം. അരി അരച്ചെടുത്തിട്ട് വന്നാണ്. ചെറിയ തരികളുണ്ട്, അങ്ങനെ വേണം അരച്ചെടുക്കേണ്ടത്. ഇനി ഇത് ഈ ബൗളിലേക്ക് മാറ്റാം. ജീരകത്തിൻ്റെ നല്ല സ്മെല്ലുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി അരി, 1 പാളയംകുടംപഴം ഇരിക്കുന്നതും കൂടെ ചേർത്ത് 1/2 കപ്പ് വെള്ളവും ചേർത്ത് അടിച്ചെടുക്കാം. ഇതിനകത്തിന് വേറൊന്നും ചേർക്കുന്നില്ല, ആദ്യത്തെ ഇതിന് നമ്മൾ ചേർത്തിട്ടുള്ളതുകൊണ്ട്. അരിയും 1/2 പാളയംകുടംപഴവും 1/2 കപ്പ് വെള്ളവും ഇത്രയും കൂടെ ചേർത്തൊന്ന് അടിച്ചിട്ട് വരാം. അടുത്തത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ശർക്കര ഇതിലേക്ക് അരിച്ചൊഴിക്കാം. ചൂടോടെ തന്നെയാണ് ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ചുക്കുപൊടി, 1/4 ടീസ്പൂൺ മാവ് കുഴയ്ക്കുന്ന സമയത്ത് വെള്ളം കൂടിപ്പോയെന്നോ വല്ലതും തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞിരുന്നോ നിങ്ങൾക്ക് അതിനകത്ത് ഗോതമ്പ് പൊടി ചേർത്താൽ മതി. ഇപ്പോൾ ഉണ്ണിയപ്പം കുറച്ച് സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്യും. ഇനി ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വയ്ക്കാം. ഈ മാവൊന്ന് പൊങ്ങണ്ടേ. ഇനി നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. നെയ്യ്, അത് വറുക്കാൻ ആവശ്യമായ നെയ്യ്, ചെറിയ കഷ്ണമായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. അതായത് ഇതുപോലെ ഓരോ കുഞ്ഞു കുഞ്ഞു പീസസായിട്ട് നെയ്യ് ചൂടായി. ഇതിലേക്ക് തേങ്ങ ഇടാം. തേങ്ങ ചേർക്കാതെ വേണമെങ്കിൽ ഉണ്ണിയപ്പം ചെയ്യാം. ചിലർക്ക് ഈ തേങ്ങ കടിക്കുന്ന ഇഷ്ടമായിരിക്കില്ല, കൂടുതൽ ആൾക്കാർക്കും തേങ്ങ ചേർക്കുന്നതാണ് ഇഷ്ടം. എണ്ണ മൂക്കാറായി പൊറി, തേങ്ങ മൂക്കാറായി. ഇനി ഇതിലേക്ക് കറുത്ത എല്ല് 1/4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്.
ഈ സ്റ്റൗ ഓഫ് ചെയ്യും. നേരത്തെ തയ്യാറാക്കി റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മാവ് നേരത്തെ ഇത് അടച്ച് വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ തണുത്തതിന് ശേഷമാണ് ഞാൻ അടച്ച് വെച്ചത്. നമ്മൾ ശർക്കര ചൂടോടെ എല്ലാവരും ഒഴിച്ച് ഇളക്കിയത്, അപ്പോൾ അത് നല്ല തണുത്തതിന് ശേഷമാണ് അടച്ച് വെച്ചിരുന്നത്. അത് അങ്ങനെ എടുത്ത് പറയാൻ ഞാൻ വിട്ടുപോയി. ഇനി ഇതിലേക്ക് എള്ളും തേങ്ങ വറുത്താൽ കൂടെ ഇത്രയും മൂപ്പേ ആകാവുള്ളൂ, ഒരുപാടങ്ങ് മൂക്കരുത്. തേങ്ങയും എള്ളും ഒക്കെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ പാകം. ഇനി ഇപ്പോൾ പാത്രം ചൂടായി, ഇനി അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി, ഇനി മാവ് ഒഴിക്കാം. ഹൈ ഫ്ലെയിമിലൊന്നും വേണ്ട, മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. ലോ ടു മീഡിയം ഇടുന്നതായിരിക്കും നല്ലത്. എണ്ണ ആദ്യം നന്നായിട്ട് ചൂടാകണം, ചൂടായി കഴിഞ്ഞതിന് ശേഷമുള്ളതാ പറഞ്ഞത്. വേണ്ട, ആദ്യം ഞാൻ കുഴിയിൽ മാത്രമേ എണ്ണ ഒഴിച്ചിട്ടുള്ളായിരുന്നു, അത് മുകളിലോട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് നോക്കി വേണം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ഒഴിക്കുമ്പോൾ ആദ്യം നടുക്ക് ഒഴിക്കാതെ, ഞാൻ നടുക്കാണ് ആദ്യം ഒഴിച്ചത്, ഓർക്കാതെ ഒഴിച്ചു പോയതാണ്. നടുക്ക് നല്ല ചൂടായിരിക്കും, ആദ്യം സൈഡിലെല്ലാം ഒഴിച്ചു വന്നതിന് ശേഷം നടുക്ക് ഒഴിക്കാൻ നോക്കണേ. ഉണ്ണിയപ്പം റെഡിയായി, ഉണ്ണിയപ്പം കുത്തിയെടുക്കാം. ഇനി ചില കുഴിയിലൊക്കെ എണ്ണ കുറവുണ്ട്, ആദ്യം എണ്ണ കൂടുതലുള്ള കുഴിയിൽ വേണം ഒഴിക്കേണ്ടത്. അപ്പൊ അതിൽ നിന്ന് കൂടുതലുള്ള എണ്ണ മറ്റേയിലേക്ക് പോകും. ഇനി ഇത് മറിച്ചിടാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ എണ്ണ എടുക്കുമ്പോൾ വെളിച്ചെണ്ണ എടുക്കാൻ നല്ല ടേസ്റ്റ് കാണും. സൺഫ്ലവറോ ഓയിൽ വല്ലതും ആണെന്നില്ല, അത് കൂടുതൽ ദിവസം ഇരിക്കാൻ നല്ലതാണ്. അടുത്ത സെറ്റ് ഉണ്ണിയപ്പം റെഡിയായി, ഇനി അത് കുത്തിയെടുക്കാം. ഇനി ഒരു കമ്പി എടുക്കാൻ മതി, വളരെ സൗകര്യമാണ്. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്യും. നമ്മുടെ ഉണ്ണിയപ്പം സൂപ്പറായി വന്നിട്ടുണ്ട്. ഇതിനിടയിൽ നിങ്ങളോട് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, മാവ് ഉരി ഒഴിക്കുന്ന സമയത്ത് ഓരോ കുഴിയുടെയും മുക്കാൽ പാകം വരെ ഒഴിച്ചാൽ മതി. അത് പിന്നെ അത് ആ കുഴിയെ കവർ ചെയ്ത് വന്നോളൂ. നമുക്കിനി ഉണ്ണിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വേണ്ട, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നു. ഉള്ളൊക്കെ നല്ല നല്ലപോലെ വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നു. എന്നാൽ പുറം ഭാഗം നല്ല മുരിഞ്ഞിട്ടുമുണ്ട്. ഇതേ അളവിൽ തന്നെ നിങ്ങളെല്ലാം എടുത്താൽ മതി, കറക്റ്റായിട്ട് വരും. അതുപോലെ ഈ അളവിൽ മാവ്, അതായത് 2 കപ്പ് അരിയാണ് എടുത്ത പച്ചരി, അതിനുള്ള ഉണ്ണിയപ്പമാണിത്. ഇതൊരു 70 എണ്ണം വന്നിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.